ഈ രാത്രി വന്നിട്ടൊരു ട്വൽവ് ട്വൽവ് തേർട്ടിക്കൊക്കെ വന്നിട്ട് തട്ടിയിട്ട് പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ആ കംപ്ലൈൻറ്റ് ചെയ്തോടു കൂടി പുള്ളിയുടെ കണ്ണില് നമ്മളൊരു നോട്ടപ്പുള്ളിയായി ഹൈദരാബാദ് രാമോജിയിലായിരുന്നു ഇപ്പം വൈകുന്നേരം ഷൂട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അന്നുമില്ല പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചില്ല പിന്നെ അദ്ദേഹം എന്നടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ പറയുക സംസാരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ലാൽ സാർ പറഞ്ഞത് മാത്രമാണ് ഞാൻ ഞാൻ ആ സിനിമ അഭിനയിക്കുന്നത് പറയാനുള്ളത് അപ്പം പറയുക അതിപ്പോൾ പറയുന്നുണ്ട് ട്രോമയിലായിരുന്നു ഞങ്ങൾ പക്ഷെ അത് ട്രോമ സമയമുണ്ട് അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്കെങ്കിലും ഈ തെളിവുകൾ മാഞ്ഞു പോകുന്നതിന് മുമ്പെങ്കിലും പറയുക ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഒരാളാണ് പെട്ടെന്ന് നമ്മൾ നമ്മളങ് ഒറ്റപ്പെടും ഫുൾ ടൈം ബെല്ലടിച്ചുകൊണ്ടിരുന്ന എന്റെ ഫോൺ പെട്ടെന്ന് അങ്ങ് നിന്നു പക്ഷെ ഞാൻ വയ്യണ്ടായിട്ട് ഒരാൾ പോലും മുടിയൊന്നും ഇല്ല ആ സമയത്ത് മുടിയേ ഇല്ല കുരികും ഇല്ല ലൈക് എന്റെ കുഞ്ഞ് അമ്മായിനെ പോലെ അപ്പോഴും ഞാൻ ചിരിക്കയാണ് എനിക്കതിൽ നൊന്ദില്ല കാര്യം ആ നോവുന്ന സ്റ്റേജൊക്കെ ഞാൻ കഴിഞ്ഞു തന്റെ എട്ടാമത്തെ കീമോ ചെയ്യുന്ന സമയത്താണ് അവർ തന്റെ നാലാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ റെസ്കിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു വെറുതെ ക്യാഷ് കളയണം അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ അവരുടെ പുരുകങ്ങളും അവരുടെ മുടിയിഴകളും കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ക്യാൻസറിനെ അജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത് ആ സമയത്ത് അവരോട് പറഞ്ഞ ആളുകളോട് അവർ പറഞ്ഞ മറുപടി എക്സാം എഴുതാൻ വരുന്ന സമയത്ത് എൻ്റെ മുടികൾ വളർന്നിട്ടുണ്ടാവും അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു ആ കുട്ടി എൻ്റെ കൂടെ ഇന്നുള്ളത് മറ്റാരുമല്ല മെസ് ശിവാനി ഭായ വെൽക്കം ഓക്കെ ശിവാനി മാം അപ്പൊ ഞാന് ശിവാനി മാമിനെ കാണുമ്പോ ശിവാനി ശിവാനിമാമിനെ പറ്റി നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതിന്റെ പ്രസന്റ് ടൈമിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് വീൽ ചെയറിൻ്റെ വേൾഡ് കപ്പിൽ അതിൽ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് മാം നിൽക്കുന്നത് ഇപ്പൊ നിലവിൽ സോ ഈ ഒരു ജേണി എങ്ങനെയാണ് എന്താണ് ക്രിക്കറ്റുമായിട്ടുള്ള പ്രശാന്ത് സാറിൻ്റെ കാര്യത്തിന് മുമ്പേ തന്നെ മാമിന് ക്രിക്കറ്റിനോടുള്ള താല്പര്യം നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു ഒരു ജേണി അതുപോലെ ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ് ആക്ച്വലി ക്രിക്കറ്റ് വളരെ ഇഷ്ടമായിരുന്നു അപ്പോ ക്രിക്കറ്റിനോടുള്ള പ്രശാന്ത് കഴിക്കാനുള്ള ഒരു റീസൺ യാ അദ്ദേഹം കാണാൻ നല്ലതാണ് കാര്യം അതിൻ്റെ നന്നായി സംസാരിക്കും വളരെ സിംപിളാണ് ആള് അപ്പോൾ കല്യാണം കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ എം ബി എ കഴിഞ്ഞതിന് ശേഷം ഐ തിങ്ക് എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞൊരു ആറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എം ബി എ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു വെക്കേഷൻ യു എസ് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് ശ്രീകുമാരൻ ശരി എന്ന് പറയുന്നത് ഞാൻ രണ്ടുപേരുടെ അടുത്തേക്ക് ഞങ്ങൾ ന്യൂജേഴ്സിൽ ജേഴ്സിയിൽ വെക്കേഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ പ്രശാന്തിന് തിരക്കി വരുന്നുണ്ടായിരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞു കുറേ പേര് വന്നു അപ്പൊ അതിലൊരാള് എന്നെ കണ്ടിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഹെഡ് ഏടാൻ പറ്റുമോ പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മാസം തന്നെ എന്നെ ബ്രാൻഡ് അംബാസിഡർ ആക്കി അമേരിക്കൻ യൂത്ത് പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി എന്തായിരുന്നു ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ കാണുന്ന സമയത്തായിരുന്നു ആ നമ്മൾ ക്രിക്കറ്റിനെ പറ്റി ഒരുപാട് സംസാരിച്ചു അതിനുശേഷം പുള്ളിക്ക് തോന്നിട്ടുണ്ടാവും ഫ്രണ്ട് അപ്പോൾ മാം അതുപോലെ തന്നെ കാര്യമാണ് പ്രശാന്ത് പരമേശ് ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ക്രിക്കറ്റ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അപ്പൊ ആ സമയത്ത് തന്റെ സുഹൃത്തായ മാധ്യമ പ്രവർത്തകനോട് പറയുകയാണ് എനിക്കൊരു ക്രിക്കറ്റർ മാരി ചെയ്യാന്ന് ആഗ്രഹം എനിക്ക് അങ്ങനെയാണ് പ്രശാന്ത് സെൻ്റെ ഡയലോഗോ ശരിക്കും പ്രശാന്ത് എന്നുള്ള ആളെ തെരഞ്ഞെടുക്കുന്ന വലിയ ജീവിതത്തിൽ ഇല്ല ഞാൻ അദ്ദേഹം മലയാളം സംസാരിക്കുന്ന കേട്ടിട്ട് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ രോമാഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് അത്രയും വലിയ പ്ലാറ്റ്ഫോമിലേക്ക് നിന്ന് സംസാരിക്കുന്ന കണ്ടിട്ട് പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ഇൻറ്റർവ്യൂസ് എല്ലാം കണ്ടു അവർ ഒമനായി തീർ ആയിരുന്നല്ലോ അപ്പോൾ ഇൻറ്റർവ്യൂസ് എല്ലാം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആള് വളരെ സിമ്പിൾ ആണ് സംസാരിക്കുന്നതിനും എല്ലാം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് നല്ല ഹൈറ്റ് ഉള്ള കുറച്ച് ഡസ്കി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരാളിനെ അപ്പൊ അവര് ചോദിച്ചത് വിശാലാണോ എന്നാണ് ചോദിച്ചത് നമ്മൾ വിശാലല്ല വിശാലാണോന്നാണ് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അവരെപ്പോഴേ നമ്മള് ചെന്നൈയില് ലൈക്ക് ഞങ്ങൾ അവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇവിടെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ റിപ്പിൾസിന്റെ ഹെഡ് കോച്ചാണ്

സെലക്ട് ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഡിസംബർ വെക്കേഷൻ ടൈമിൽ ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ അവിടെ ഗുരുവിൻ്റെ സെറ്റിൽ ഉണ്ടായിരുന്നു ഏകദേശം കുറെ നാളുണ്ടായിരുന്നു നമ്മൾ കുറേ കുട്ടികളായിരുന്നു അവിടെ ഞങ്ങളുടെ കൂടെ ഒരുപാട് അനീഷ് റഹ്മാൻ അജീഷ് റഹ്മാൻ അങ്ങനെ കുറേ കുട്ടികളായിരുന്നു ഞങ്ങൾ ആയിരുന്നു നല്ല ഓർമ്മയുണ്ട് എന്റെ കൂടെ ഉള്ള പിള്ളേരെല്ലാം നല്ല ഓർമ്മയുണ്ട് അന്നത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജിത്ത് പിരപ്പം കൂടി പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് എല്ലാരും ഓർമ്മയുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ കുറവാണ് പക്ഷെ ചില ആളുകൾ നമ്മള് മെമ്മറിയില് ഉണ്ടാവുമല്ലോ അപ്പൊ അന്ന് മധുബാലേട്ടൻ അതിനകത്ത് ഓഫ് ദി ഹീറോ ആയിരുന്നു അദ്ദേഹമൊക്കെ ഇപ്പോഴും നമ്മുടെ നല്ല സുഹൃത്താണ് ഞങ്ങളുടെയൊക്കെ പേര് ഓൾറെഡി അസിസ്റ്റന്റ് ഡയറക്ടർ സർഗോജയരാജ് അപ്പോൾ അവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതിന്റെ പേരിതാണ് മറ്റേ കുഞ്ഞിന്റെ പേരിതാണ് അപ്പോൾ മാജിക് അറിയാൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷോട്ട് അദ്ദേഹമായിട്ടായിരുന്നു അപ്പം കുട്ടികളെ വിളിക്കുമ്പോ ഞങ്ങളിങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കണം അപ്പോൾ ഞാനും അനിത എന്ന് പറഞ്ഞൊരു കുട്ടി അപ്പൊ ഇദ്ദേഹം എന്നെ പേര് വിളിച്ചു എനിക്ക് ഭയങ്കര അത്ഭുതം എങ്ങനെയുണ്ട് പേരറിയാന്നൊക്കെ പറഞ്ഞു കൊച്ചു പിള്ളേരെ കളിപ്പിക്കുവല്ലോ അങ്ങനെ അതൊക്കെ എനിക്ക് മാജിക് അറിയാം പലതരം മാജിക് അറിയാം എന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു അടുത്ത് പറയുന്നത് നിനക്ക് ആങ്കറിങ് അറിയാവോ നിനക്ക് എന്താ പറയാ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു ഇന്നത്തെ കാര്യം നമ്മളൊരു കംഫർട്ട് സ്പേസിൽ ഞാൻ ഒരുപാട് സംസാരിക്കും പക്ഷേ ഒരു ഒരു എന്താ പറയുക ഒരു ക്രൗഡൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഞാൻ പേടിച്ചു നോക്കും ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാന്ന് പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു പിന്നേ ദിവസം തന്നെ ഞാൻ ആ പ്രോഗ്രാം ചെയ്യാമെന്നാണ് മഴവിലെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അത് ഞാൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കും ശിവാനി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ചോറിന് അരി വാങ്ങിക്കേണ്ട അരി അരിബിറുക്കി വരുന്നുണ്ട് എന്നെ വിളിച്ചിരുന്ന പേരാണ് അരി അരിബിറുക്കിറക്കി ഒരുപാട് ടേക്കൊക്കെ എടുത്ത് അവരെ കഷ്ടപ്പെടുത്തുമായിരുന്നു ശേഷം എനിക്കൊന്നും അമൃത തീർന്നായിരുന്നു ഞാൻ അമൃതയിലേക്ക് ടി വിറ്റിനെ പറ്റി ഗുരുവിനെ പറ്റി സംസാരിക്കുമ്പോ നെക്സ്റ്റ് ഫിലിം വെരി നെക്സ്റ്റ് ഫിലിം കുറച്ചുകൂടി വലുതായതിനു ശേഷം വരുന്ന സിനിമയാണ് അണ്ണൻ തമ്പി അതും സാക്ഷാൽ മമ്മൂക്കയുടെ സിസ്റ്റർ ആയിട്ട് അല്ല ഒരുപാട് ആളുകൾക്ക് അതെ മമ്മൂക്ക ഫാനും നമ്മളെല്ലാവരും മമ്മൂക്ക ഫാനും ലാലേട്ടൻ ഫാനും അപ്പോൾ ഈ ഒരു ഭാഗ്യം ആ ഭാഗ്യം ശരിക്കും തമ്പി എങ്ങനെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് അണ്ണൻ തമ്പിയിലേക്ക് ആദ്യം വിളിക്കുന്നത് ആരാണ് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് സുബേർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ചിത്രം സുബേർ ഞാൻ ആ സമയത്ത് ഈ അമ്മ അമൃത ടി വിയിൽ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ എനിക്ക് ഓൾമോസ്റ്റ് തീർന്നു അതായത് ആ മാസം കൂടി ഞാൻ ഉള്ളു അടുത്ത മാസം മുതൽ ഞാനില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇദ്ദേഹം പറയുന്നിങ്ങനെ സിനിമയുണ്ട് അനീതി ക്യാരക്ടറാണ് ഒത്തിരി ഒന്നും ഉണ്ടാവില്ല ലൈക്ക് ഒരു ത്രീ ഫോർ ഡേയ്സ് വർക്ക് ഉണ്ടാവും വരാമോ എന്ന് ചോദിക്കുന്നു അതെന്ന് പറഞ്ഞ് പോയി ഞാൻ ഒഴിച്ച എല്ലാവരും അവിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു അതായത് എസ്പെഷ്യലി ഗോപിണ്ടായിരുന്നു അല്ലെ ലക്ഷ്മി റോയ് അപ്പൊ എങ്ങനെയോ ഇപ്പൊ ലക്ഷ്മി റോയുടൊടി അഭിനയിച്ചിരുന്നല്ലേ കോമ്പിനേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ ഞാൻ 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 ചെന്നൈയിൽ ജോയിൻ ആ ചെന്നൈയില് കണ്ടൊക്കെ ഇപ്പോ അണ്ണൻ തമ്പി പോലൊരു സിനിമയിൽ അഭിനയിക്കുന്നു രണ്ടാമത്തെ സിനിമ ലിറ്ററലി ആദ്യത്തെ സിനിമ എന്ന് പറയാമല്ലേ ശരിക്കും നമുക്കൊരു ആ സിനിമയിൽ മമ്മൂക്കെ പോലെ ഒരു അധികനായ നടന്നു പോയി പക്ഷേ അദ്ദേഹം വളരെ കൂളായിട്ടാണ് ഞാനിപ്പോ ഒന്ന് രണ്ട് ടേക്ക് എടുത്താൽ തന്നെ വഴക്ക് പറയില്ല എന്നുള്ള മനസ്സ് അദ്ദേഹത്തിന് തോന്നുന്നു പക്ഷെ ടേക്കൊന്നും എടുത്തില്ല അതായത് നേരത്തെ പരിചയമുള്ള പോലെ തന്നെ അദ്ദേഹം വളരെ കംഫർട്ടബിൾ ആയിട്ട് എല്ലായിടത്തും ഒരുപോലെ പക്ഷെ അതിന് മുന്നേ ഞാൻ എനിക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ സീഡിൽ ചെയ്തിട്ടുണ്ട് ആ ടൈമിന് നിൽക്കുന്ന ആർട്ടിസ്റ്റ് നല്ല വഴക്ക് അതുപോലെ തന്നെ ഇപ്പൊ അന്തൻ തമ്പിയുടെ സെറ്റിൽ മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു മ്മുക്ക് ക്യാമറ ആംഗിൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ആ ആസ് ആ മമ്മൂക്ക അവിടെ അവിടെയുള്ള ഗോപികാമുണ്ട് ലക്ഷ്മിറായി ഉണ്ട് എന്തായിരുന്നു അവിടെ ഒരു ഫണ്ണി ആയിട്ടുള്ള മൂമെന്റ് ഓർമ്മയിലുള്ളത് ജനാർദ്ദനങ്ങളുടെ ഒരു ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഞാൻ എപ്പോഴും എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് ഷോട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാലിങ്ങനെ ഇട്ടോ അട്ടിക്കൊണ്ടേ ഇരിക്കും എങ്കിലും ടെൻഷൻ വന്നാൽ എൻ്റെ ഈ കാല് നോക്കിയാൽ അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ടെൻഷൻ അടി ഇങ്ങനെ ഇരിക്കണു ഒരു അച്ച അടി കയ്യിൽ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ നഖം കടിക്കാൻ പാടുണ്ടോ പാടില്ല പിന്നെ പിന്നെ എന്താ പറയാ ജനാർദ്ദനങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് കാല് കാത്തിട്ട് വളരെ നല്ല കുട്ടിയായിട്ടിരിക്കും ഓ ഇല്ലെന്നുണ്ടെങ്കിൽ തല്ലപ്പ കിട്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും പല സെറ്റിൽ നടന്ന കാര്യങ്ങള് എന്നുവെച്ചാൽ ഇനി മുന്നോട്ട് നിനക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം ഒരു വുമൻ സേഫ്റ്റി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ മാത്രല്ല അവിടെ എനിക്കൊന്ന് ലക്ഷ്മി പ്രിയ ഉണ്ടായിരുന്നു അപ്പൊ പെൺകുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കണം മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതുപോലെ തന്നെ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ നമ്മുടെ പോലീസ് എന്നുള്ള സിനിമ എനിക്കൊന്ന് നാല് ഒരാളായി വരുന്നു എസ് എൻ സ്വാമി അഭിനയിക്കാൻ പറ്റുന്നു മധു സേറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കുന്നു എസ് എൻ സ്വാമി സർ കൊണ്ടുവരുന്നു എനിക്കൊന്ന് ഇതുപോലൊരു വലിയൊരു സിനിമയുടെ വലിയ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ജയറാം സാറായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ചില എൻ്റെ കൊച്ചുമൻ നമ്പിയാരി നമ്പ്യാരി ഒരുപാട് പടങ്ങൾ ചരംസറോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് കഥകളെല്ലാം എനിക്കറിയാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സെറ്റിൽ എപ്പോഴും എങ്ങനെ ബിഹേവ് ചെയ്യണം ഇതെല്ലാം എൻ്റെ അടുത്ത് കൊച്ചുമൻ നേരത്തെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ വരുന്നത് പിന്നെ ഒരു വളരെ കംഫർട്ട് സോണിലായിരുന്നു കാര്യം അണ്ണൻ സ്വാമിയണ്ണൻ അവിടെയുണ്ട് ഇപ്പം ഇടയ്ക്ക് എൻ്റെ അനിയന് ചിക്കൻ ബോക്സ് ഒന്നും അപ്പം അമ്മ നാട്ടിലേക്ക് പോയി അപ്പം ഞാൻ ഒറ്റയ്ക്ക് എന്ന് വിചാരിച്ചിട്ട്

അല്ലാണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് സിനിമയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരുമായിട്ട് എപ്പോഴും ആരാണ് ഒരു ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എനിക്ക് ലക്ഷ്മിപ്രിയ എന്റെ നല്ല സുഹൃത്താണ് നല്ല കുട്ടിയാണ് അവള് എന്നുവെച്ചാൽ അത്രയും ഒരു എന്താ പറയാ ഒരുപാട് എനിക്ക് എൻ്റെ നല്ല ക്യാരക്ടറുള്ള ഓട്ടോ ലക്ഷ്മിപ്രിയ ആണെങ്കിലും ശ്രുതി ലക്ഷ്മി ആണെങ്കിലും എല്ലാം നല്ല ക്യാരക്ടറാണ് വീണ നല്ല കിട്ടി വലിയൊരു ഭാഗ്യല്ലേ അതായത് ഈവൻ കുറച്ച് സിനിമകളാണ് നമ്മൾ ചെയ്തതെങ്കിലും നമ്മൾ ചെയ്തതിൽ കൂടുതലും മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളാണ് ലാലേട്ടന്റെ ഒപ്പം ഗുരുവിൽ ഉണ്ടായിരുന്നു മമ്മൂക്കിയുടെ ഒപ്പം ഉണ്ടായിരുന്നു അതുപോലെ ചെറുശേറിനൊപ്പം രഹസ്യ പോലീസിൽ അഭിനയിച്ചു സുരേഷ് ഒപ്പം ബുള്ളറ്റിലേക്ക് അപ്പൊ ഈ ഒരു ഇവരായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ശരിക്കും നമ്മളെ കൂടുതൽ കംഫർട്ടാക്കുന്ന ആക്കുന്ന ഒരാളാരായിരുന്നു ശരിക്കും

ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് എല്ലാവരും കംഫർട്ടായിരുന്നു അങ്ങനൊരു ഭയമോ ഒന്നുമില്ല എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് എന്താ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ നല്ല രീതിയിൽ ആ ബിഹേവ് ചെയ്തിട്ടുള്ളത് ഈ രാഷ്ട്രീയ പ്രവേശനം ഇപ്പോൾ സമാജ്വാദി പാർട്ടിയെ പറ്റി പറഞ്ഞു സുരേഷ് രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞു നമുക്ക് പൊതുവില്ലേ സമാജ്വാദി പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആണ് ഉത്തരവാദിത്വം സമാജ്വാദി പാർട്ടി യൂത്ത് ഉണ്ട് ഉണ്ട് രണ്ട് മൂന്ന് അപ്പോ അവസരം വന്നതാണ് ഞാൻ സമയത്ത് ഇപ്പൊ പ്രശാന്തിന്റെ കാര്യം പ്രശാന്ത് ഒരുപാട് ചാരിറ്റി ബോയ്സ് ഒരുപാട് ചെയ്യും പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക അങ്ങനത്തെ ഒരു പരിപാടി പ്രശാന്തിന് ഇല്ല ഇതിപ്പോ ഞാൻ പറയുന്നോണ്ടായിരിക്കും എന്നെ വഴക്കം പറയും അപ്പൊ നമ്മളത് കാണുന്നുണ്ട് ഓക്കെ എന്താ ചെയ്യുന്നെന്ന് കാണുന്നുണ്ട് ഒരിക്കല് എന്റെ കുഞ്ഞ് എനിക്ക് തന്ന അവന് ഒരു മൂന്നോ നാലോ വയസ്സെന്താ കാണും ആ മടി ഇരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് രണ്ട് കുഞ്ഞുങ്ങൾ ഭിക്ഷ ചോദിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടു ഇവൻ വണ്ടി ഒതുക്കിയിട്ട് അമ്മമാരെ രണ്ടുപേരും വിളിച്ചുകൊണ്ട് പോയി ബേക്കറി കൊണ്ട് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു എന്നാൽ പറഞ്ഞത് അവർക്ക് ഇഷ്ടമുള്ളത് എന്നിട്ട് ഞാൻ ഞാൻ ചോദിച്ചു ഇത്ര സമയം നമുക്ക് പോകേണ്ട സ്ഥലത്ത് കാര്യം നമ്മൾ ടൈം ലേറ്റ് ആകുന്നുണ്ട് ഇത് പറഞ്ഞു ചോദിച്ചാൽ ഇട നിൻ്റെ കയ്യിരിക്കുന്ന അവൻ്റെ അതേ പ്രായമുള്ള കുഞ്ഞാണ് നിൻ്റെ കയ്യിലിരിക്കുന്നത് അവൻ കഴിക്കുമ്പോൾ മറ്റവൻ വിശന്ന് നിൽക്കുന്ന എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് അതേ ചേട്ടനെ ഇഷ്ടമുള്ളതുമല്ല വാങ്ങിച്ചത് നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണോ അതെല്ലാം വേറെ വാങ്ങിച്ചോളാനാണ് പറഞ്ഞത് അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ സുഖമില്ലായിരുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് ആ ആളുകൾ പൈസ ഇല്ലാണ്ട് ആ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കൂ എന്ന് ആലോചിച്ചു എന്താ പറയുക ചിലപ്പോൾ മക്കളും വലിയ വൃക്ഷ മക്കളൊക്കെ കാണും പക്ഷേ ആ അമ്മയ്ക്ക് അവരുടെ നിന്ന് വാങ്ങാൻ ഭയമായിരിക്കും അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ച ഒന്നാണ് വെച്ചാൽ നമ്മൾ സിനിമയോ അല്ലെങ്കിൽ ക്രിക്കറ്റോ അതിലൊക്കെ ഏതൊരു ഫീൽഡിൽ നിന്നിട്ടും കാര്യമില്ല നമുക്ക് ഒരാളെ സഹായിക്കുന്ന ലിമിറ്റേഷൻ ഉണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് സഹായിക്കുന്ന ലിമിറ്റേഷനുണ്ട് അതൊന്നും അല്ല അതെല്ലാം നമ്മളിപ്പോൾ ഒരു ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ പോലും അതെല്ലാം ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമേ ആവുന്നുള്ളൂ നമുക്കൊരു പെർമനൻ്റ് സൊല്യൂഷൻ വേണം ഞാനിപ്പോൾ ഡോക്ടറേറ്റ് ചെയ്തത് വുമൺ എംപവർമെൻ്റിലാണ് അപ്പോൾ എന്തേലും എന്താ പറയുക തൊഴിൽ മാത്രം പോരാ ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു ഇനി എത്ര വലിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലെ കരൽ രോഗം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് മുഴുവനും അത് അതോടുകൂടി തീർന്നു പിന്നെ അയാൾക്ക് ആ ആരോഗ്യം വെച്ച് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമെന്നുള്ളതും അറിയത്തില്ല പിന്നെ എത്രയോ പേരെ ഞാൻ കണ്ടു ഞാൻ വിചാരിച്ച പൊളിറ്റിക്സ് ആയിരിക്കും നമുക്ക് ഇനി നല്ലത് കാര്യം അതുവരെ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ മകൻ എൻ്റെ അമ്മ എൻ്റെ അനിയൻ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ അത് വെച്ച് എന്ത് ചെയ്യണം ഇപ്പോൾ എൻ്റെ മൈൻഡിൽ അതല്ല എൻ്റെ മകനെ പോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ട് അവർക്ക് സേവനം ചെയ്യും ഉറപ്പായിട്ട് ഇപ്പോൾ ഈ രോഗാവസ്ഥയെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യങ്ങളാണ് യുവരാജ് സിംഗിനെ പറ്റിയും മമതാ മോഹൻദാസിനെ പറ്റിയും അതുപോലെ ക്യാൻസറിനെ പൊരുതി ജയിച്ചു വന്ന ഒരുപാട് ആളുകൾ നമുക്കുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ചികിത്സക്ക് പണമില്ലാതെ ഒരു ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു ജീവിതയില്ലേ ഇപ്പോൾ മാം തന്നെ എഴുതിയ കുറിപ്പുകളുണ്ട് ആ സമയത്ത് വഴിയിൽ നടന്നു പോകുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകുമായിരുന്നു ഒന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഈ ഒരു 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 ജീവനല്ലേ ഉള്ളിൽ നിന്ന് കത്തുന്ന നമുക്ക് ആ രോഗാവസ്ഥയിൽ നമ്മളെ എഴുന്നേൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ മനസ്സിനൊരു ഒരു വലിയ സംഭവമില്ല ഇത് ശരിക്കും എന്തായിരുന്നു മോട്ടീവ് ആയിക്കൊണ്ടിരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഒരാളാണ് ക്രിക്കറ്റിലായിരുന്നാലും സിനിമയിലായിരുന്നാലും ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു പെട്ടെന്ന് നമ്മളങ് ഒറ്റപ്പെടും നമുക്ക് ഒരാളും കാണത്തില്ല ബെല്ലടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഫോണ് പെട്ടെന്ന് അങ്ങ് നിന്നു ഇപ്പോൾ ഇവർ ഇപ്പം ഞാൻ റെഡി ആയിട്ട് വന്നതിന് ശേഷം എല്ലാവരും പറയുന്നുണ്ടോ അയ്യോ ഞങ്ങൾ എന്താ പറയുക ഫോൺ ചെയ്താൽ ശല്യമാവുക കറക്റ്റാണ് ഫോൺ ചെയ്താൽ ശല്യമാകുമെന്ന് ചെയ്യും പക്ഷേ അവർക്കൊരു മെസ്സേജ് അയയ്ക്കാം അതെപ്പോഴായിരുന്നാലും നമ്മൾ കാണില്ലേ എൻ്റെ അമ്മയുണ്ട് എൻ്റെ ഹസ്ബൻഡുണ്ട് അവരോടെല്ലാം ചോ വിളിച്ച് ചോദിക്കാം എനിക്ക് ഒരാൾ സുഖമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതെങ്ങനെയും അവർ റെക്കവർ ആയി വരുന്നേട്ടം വരാം ഞാൻ മാക്സിമം അവരുടെ ഒപ്പം ഉണ്ടാകും പക്ഷേ ഞാൻ വയ്യാണ്ടായിട്ട് ഒരാൾ പോലും കുറച്ച് പേരുണ്ടായിരുന്നു അവരിപ്പോഴും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് കുറച്ചുപേർ സിനിമയെന്ന് തന്നെ കുറച്ചുപേരുണ്ടായിരുന്നു ബാക്കിയുള്ള ചിലർക്കും അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉള്ള എന്നൊരു ഡയലോഗൊക്കെ പറയുന്നൊക്കെ അതൊക്കെ ഇപ്പൊ ഇപ്പൊ ഞാനതൊന്നും എൻ്റെ മൈൻഡിലേക്ക് എടുക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ പഴയതുപോലെ നമുക്ക് എനിക്ക് ഒരു ദേഷ്യമൊന്നും എനിക്ക് മനസ്സിൽ നീക്കത്തില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് അതുവഴിയും വിടും സമയത്ത് പറഞ്ഞൊരു ഈ അതിന്റെ എട്ടാമത്തെ കീമോ മുടിയൊന്നുമില്ല ആ സമയത്ത് മുടിയേ ഇല്ല കുരുകയില്ല ലൈക് എൻ്റെ കുഞ്ഞ് അവന് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ലല്ലോ അമ്മ യു ലൈക്ക് എൻ ഏലിയൻ എന്ന് പറഞ്ഞു ഏലിയനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ചിരിക്കുകയാണ് എനിക്കതിൽ നൊന്ദില്ല കാര്യം ആ നോന്ന് സ്റ്റേജൊക്കെ ഞാൻ കഴിഞ്ഞു എട്ട് കീമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കൈ ഫുള്ളായിട്ട് ഡാമേജ് ഈ കൈ ഡാമേജ് ഇതെല്ലാം റിക്കവറായി വന്നതാണ് അത് അത്ഭുതകരമായി റിക്കവറായി വന്നതാണ് അതുവരെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു എനിക്ക് കൈ നോക്കാൻ പറ്റില്ലായിരുന്നു ഇതിൽ നാലുകയും മൂട്ടപ്പോഴത്തേക്കും ഇത് മടങ്ങി ഇതിലിട്ട് ഇത് മടങ്ങി ഒരു വല്ലാത്ത സ്റ്റേജിൽ നിന്നാണ് നമ്മൾ കയറി വരുന്നത് ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആരെയും വിഷമിപ്പിക്കേണ്ട എൻ്റെ അടുത്ത് പല ആളുകളും വിളിച്ചിട്ട് ഇത് കൊടുക്കുന്നുണ്ടോ അതായത് എൻ്റെ ഫേസ്ബുക്ക് പേജ് കൊടുക്കുന്നുണ്ടോ എന്നാൽ ഫോർട്ടി ഫൈവ് ലാക്ക് ഫോളോവേഴ്സ് ഉണ്ട് അത് കൊടുക്കുന്നുണ്ടോ അഞ്ച് തരാം ആറ് തരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് അപ്പൊ ഞാൻ ജീവിക്കില്ലെന്നാണ് അവരുടെ വിചാരം വരുമ്പോഴത്തേക്കും എൻ്റെ ഒരു സ്വത്ത് പോലെ തന്നെ ഉള്ളതല്ലേ നമ്മൾ നമ്മള് കാലമായിട്ട് പേജ് അത് അതുവരെ ആൾക്കാരുണ്ടായിരുന്നു ഈ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ വിഷമിച്ച് മാനസിക പ്രയാസത്തിലാണ് ഇത്ര രോഗം വന്നാൽ അവരുടെ ജീവിതമേ കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന ആളുകളിടയിലാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ഇല്ല പ്രതീക്ഷ കൈവിടേണ്ട നിരാശരാകേണ്ട എന്ന് പറഞ്ഞു മുമ്പോട്ട് വരുന്നത് അപ്പോൾ അത്തരം ആളുകളോട് ശരിക്കും എന്താണ് പറയാനുള്ളത് ഇനി നമുക്കത് പറയാൻ പറ്റത്തില്ല കാര്യം എന്ന് വെച്ചാൽ പലരും പല ഫിനാൻഷ്യൽ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് പല ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലിരിക്കുന്ന ആൾക്കാരാണ് നമുക്കറിയില്ല ഇപ്പൊ തീരെ പൈസ ഇല്ലാത്ത ഒരാളെ പോയി ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്ന് ആലോചിക്കേ നമുക്ക് അങ്ങനെയൊന്നും ഉപദേശിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവരെ എങ്ങനെയല്ല അതിനകത്തൊന്ന് കൊണ്ടുവരണം ആ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരണം അതിപ്പോ നമുക്ക് ഒന്നോ രണ്ടോ പേരേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളൂ എന്താ പറയുക പോളിസീസെല്ലാം വരണം എല്ലാവരും ആ രോഗത്തുനിന്ന് പുറത്ത് വരണം പൈസ ഇല്ലാണ്ട് ഒരാളും സങ്കടപ്പെടാൻ പാടില്ല എൻ്റെ ഇതിൽ എൻ്റെ ഇതിൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇൻഷുറൻസ് കവർ ചെയ്യാത്ത വേറെ ഒരുപാട് എക്സ്പെൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ച് എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളവർ എന്തായിരിക്കും അവർ സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരാളുടെ സമ്പാദ്യം മുഴുവനായിട്ടും പോകുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ ബിരുദങ്ങളെ പറ്റി പറഞ്ഞു ക്യാൻസറിന് ശേഷം ഈ പറയുന്ന നാലാമത്തെ എം എസ് സില് അല്ലെ എം എസ് സി സൈക്കോളജി എം എസ് സി സൈക്കോളജി ആണ് നാലാമത്തെ ബിരുദാനന്തരം ആ നടക്കുന്ന സോ ഈ ഒരു നാല് വിഷയങ്ങളല്ലേ ഒന്ന് ജേർണലിസത്തിലാണെങ്കിൽ ഒന്ന് ഇംഗ്ലീഷിലാണ് ഒന്ന് ഇംഗ്ലീഷിലാണെങ്കിൽ മറ്റേത് സൈക്കോളജിയിലാണ് എൻ്റെ ഇതിൽ ഡിഫറന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിലാണ് അല്ലെ

പുള്ളി കളിയാക്കി കളിയാക്കിയപ്പോഴത്തേക്കും നമുക്ക് തോന്നി പഠിക്കണം എന്നൊരു അത് എനിക്കും അല്ല തോന്നിയത് എൻ്റെ അമ്മയ്ക്കാണ് തോന്നിയത് അമ്മ അങ്ങനെ എൻ്റെ ഡിഗ്രിയും പിന്നെ ഹസ്ബൻഡ് ഉള്ള സമയത്ത് എം ബി എ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നോക്കി നമ്മൾ ഈ ഫീൽഡല്ലേ അപ്പോൾ ജേർണലിസം ആയാലോ കുറച്ചൂടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാമെന്ന് പറഞ്ഞാൽ എം എ ജേർണലിസം ചെയ്തു പിന്നെ ക്യാൻസർ വന്ന സമയത്ത് എനിക്ക് ടിവിയോട് ഒരു താല്പര്യമില്ലായിരുന്നു ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഒപ്പം വന്നവരും മുന്നേ പോയവരും എല്ലാവരും അഭിനയിക്കുന്നു നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ ഒരു ഒരു ഇതല്ല ആ ഒരു അവസ്ഥയിൽ എനിക്ക് സിനിമ കാണാനേ തോന്നിയില്ല ഞാൻ ടി വി കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തു പിന്നെ എന്തെങ്കിലും നമുക്ക് സമയം പോകണമല്ലോ അപ്പോൾ ബുക്ക് വേണം ഇതിൽ പ്രോസ് പോയം അങ്ങനെ കുറേ കഥയും എല്ലാം ഉണ്ട് ഈ എം എ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഞാൻ എം എ ഇംഗ്ലീഷിൽ പോയി തർന്നു അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പം വെറുതെ പൈസ കളയണമെന്ന് ചോദിച്ചാൽ അത് മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കില്ല അവർ ചോദിച്ചത് വെറുതെ എന്തിനാ ഇപ്പൊ പൈസ കളയുന്ന പൈസ കളയില്ല ഞാൻ തിരിച്ചതിന് എക്സാം ഹെയറോട് കൂടി ഞാൻ വന്നിരുന്നു അതുപോലെ തന്നെ അതെ ഒരു 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 ഞാൻ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പലർക്കും നഷ്ടപ്പെട്ടു അതാണല്ലോ എന്ന് വെച്ചാല് ഞാൻ ഓൾറെഡി എനിക്ക് നല്ലൊരു മോനെ കിട്ടി എൻ്റെ അമ്മ അനിയൻ അമ്മ ഹസ്ബൻഡ് ഞാൻ ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു കണ്ടൻമെൻ്റ് എനിക്ക് വന്നു എല്ലാം തികഞ്ഞു മതി എല്ലാം കണ്ടു ഇനി എൻ്റെ മോനുണ്ട് അവൻ എൻ്റെ അമ്മയോ പ്രശാന്തോ നോക്കിക്കോളൂ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ പക്ഷെ ബാക്കിയുള്ള എന്താ പറയുക ചില ക്യാൻസർ പേഷ്യൻസിന് അങ്ങനെയല്ല കാര്യം അവരായിരിക്കും ചിലപ്പോൾ അവിടുത്തെ ഏണിങ് മെമ്പർ അപ്പോൾ ഒരുപാട് പേര് അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പോയി നമുക്ക് ബുദ്ധിച്ചും പറ്റില്ല നല്ല അടി കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ ഹേമ കമ്മീഷൻ വരും പല മുഖങ്ങളും നമ്മൾ മനസ്സിൽ ധ്യാനിച്ചിരുന്ന ആരാധിച്ചിരുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുന്ന രീതിയിലേക്ക് കഥയും കളിയും മാറുന്നു സോ പഴയ ഒരു സിനിമ കണ്ട അല്ലെങ്കിൽ പുറത്ത് സിനിമയെ പുറത്തുനിന്നും നോക്കി കണ്ട ഒരാളെന്ന് നിലക്ക് സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യുവർ പെർസ്പെക്റ്റീവ് ഈ രാത്രി വന്നിട്ട് ഒരു തട്ടിയിട്ട് ഓടിക്കളയുന്ന പരിപാടി ഉണ്ടായിരുന്നു ആ നല്ല ഉറക്കത്തിലായിരിക്കും അപ്പോൾ ഒന്ന് രണ്ടാവിശം ഞങ്ങളിങ്ങനെ ആയിരുന്ന ഇപ്പം ഞങ്ങൾ ആളിനെ കണ്ടു ഇന്ന ആളാണെന്ന് കണ്ടു ഞങ്ങൾ റിസപ്ഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു സംഭവത്തിൽ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് കംപ്ലൈന്റ് ചെയ്ത് ഞാനല്ല കംപ്ലൈന്റ് ചെയ്ത് എന്റെ അമ്മ പോയിട്ട് ഡയറക്ടറോട് പറഞ്ഞു തമാശ ഒക്കെ ചെയ്തായിരിക്കാം പക്ഷെ ആ തമാശ എനിക്ക് ഒരുപാട് ഉപദ്രവമായി കാര്യം നമ്മളാ കംപ്ലയിൻറ്റ് ചെയ്തതോടുകൂടി പുള്ളിയുടെ കണ്ണില് നമ്മളൊരു നോട്ടപ്പുള്ളിയായി എനിക്ക് വന്ന പടങ്ങളെല്ലാം എന്താ പറയുക പലതും പുള്ളി വഴി തന്നെ നശിപ്പിച്ച പടങ്ങൾ അഭിനയിക്കാൻ വേണ്ടി പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എയർപോർട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും പുള്ളി ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമുക്ക് വൈരാഗ്യമില്ലാത്തൊന്ന് നമ്മൾ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ചിരിക്കുന്നുണ്ടായിരുന്നു ഹായ് ഹലോ ഒക്കെ പറഞ്ഞു ഞാൻ ഇന്ന പടമാണെന്ന് പറഞ്ഞു ഞാനവിടെ ലൊക്കേഷനിലെത്തി ആയിരുന്നു ഹൈദരാബാദ് രാമോജിയിലായിരുന്നു അപ്പോൾ രാമോചിയിലെത്തി വൈകുന്നേരം ഷൂട്ടുണ്ടെന്നാണ് പറഞ്ഞു പക്ഷെ അന്നുമില്ല പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചില്ല പിന്നെ ആ ഷൂട്ടിനെ വിളിച്ചു അഭിനയിച്ചു കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു അതിൻ്റെ പ്രൊഡ്യൂസർ ശരിക്കും എൻ്റെ ഒരു ബ്രദറിനെ പോലത്തെ ഒരു മനുഷ്യൻ അപ്പോൾ അദ്ദേഹം അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ പറയുക സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു എന്ത് എന്ത് കാരണം കൊണ്ടാണ് എന്നെ വെക്കേണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നെടുത്ത് പറഞ്ഞു നിന്റെ മുഖം സ്ക്രീനിൽ കണ്ടാൽ ആളുകൾ പോവും എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അതിനാകെ ചെയ്തേക്കുന്നത് രണ്ടൊന്ന് വർക്ക് മാത്രമല്ലേ ചെയ്തേക്കുന്നുള്ളൂ അത് വെച്ചിട്ട് ഞാൻ വലിയ സ്റ്റാർ ഒന്നും ആയിട്ടില്ല അപ്പൊ അപ്പൊ ഇങ്ങനെ ആ ആൾക്കാർ കൂ എന്നെ തിരിച്ചറിഞ്ഞാലല്ലേ ഒരാൾ കൂവുള്ളൂ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു അറിയില്ല ഇങ്ങനെ പറഞ്ഞു ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ ഇപ്പൊ അഭിനയിപ്പിച്ചത് ഞങ്ങളെ പറഞ്ഞു വിട്ടുകൂടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല ലാൽ സാറ് പറഞ്ഞു അവളൊരു പെങ്കൊച്ചാണ് അതിനെ കൊണ്ടുവന്നു തിരിച്ചു വിടുക എന്ന് പറഞ്ഞ ഇൻസൾട്ടിങ് ആണ് അത് മാത്രല്ല നമ്മളൊരു പൈസ പറഞ്ഞിട്ടാണ് അവളെ കൊണ്ടുവന്നത് അപ്പം അവരുടെ ഒരു എന്താ പറയുക എന്താണ് അവരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ചിലപ്പോൾ ആ പൈസ വെച്ച് അവർക്ക് ഒരുപാട് കണക്കൂട്ടലുണ്ടായിരിക്കും ആ കണക്കൂട്ടലൊന്നും നടക്കില്ല എന്ന് കാണുമ്പോഴത്തേക്കും ഏതൊരു മനുഷ്യനും ഉള്ളുകൊണ്ട് വിഷമാവും നമുക്ക് ആ ഒരാൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ലാൽ സാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഹേമ കമ്മിറ്റിയെ പറ്റി സിനിമയിക്കുന്നു ഈ ഹേമ കമ്മിറ്റിയുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇല്ലേ അതായത് സർക്കാർ അവർ ഏൽപ്പിക്കുന്നു നാലര വർഷം കൊണ്ട് അവർ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഈ റിപ്പോർട്ടിനു ശേഷം ഒരുപാട് പ്രതികരണങ്ങൾ മലയാള സിനിമയുടെ നിന്നും പുറത്തുനിന്നും സംഭവിക്കുന്നു അപ്പൊ ഈ കുട്ടികൾ ഇപ്പോ ഈ പറയുന്ന പഴയ ആർട്ടിസ്റ്റുകളാണെങ്കിലും പുതിയ ആളുകളാണെങ്കിലും അവരെടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ശരിക്കും സ്വാഗതാർഹമല്ലേ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഞാൻ ഇതുവരെയും കഴിഞ്ഞു പിന്നെ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് നല്ല കാര്യം നല്ല കാര്യം അതിന് അതിനു തക്കതായ നടപടി ഉണ്ടാവട്ടെ എല്ലാ എന്റെ മനസ്സുകൊണ്ട് ഞാനതിൽ വളരെ ഹാപ്പിയാണ് ഈ ഡബ്ല്യു സി സിയുടെ ആ ഒരു പ്രവർത്തനങ്ങളിൽ വളരെ ഹാപ്പിയാണ് എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും പറയാനുള്ളത് അപ്പ പറയുക അപ്പൊ പറയുന്നുണ്ട് ട്രോമയിലായിരുന്നു ഞങ്ങൾ വിഷമത്തിലായിരുന്നു ശേഷം പക്ഷേ ട്രോമ ട്രോമയ്ക്കൊരു സമയമുണ്ട് അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്കെങ്കിലും ഈ തെളിവുകൾ മാഞ്ഞു പോകുന്നതിന് മുമ്പെങ്കിലും പറയുക എനിക്കിതേപോലെ ഒരു സംഭവം പറയുമ്പോഴത്തേക്കും ഇനി മുന്നോട്ട് മുന്നോട്ട് ഇവരുടെയൊക്കെ ഞാൻ പറയല്ലേ മോഡസൊപ്രാണ്ടി സെയിം ആയിരിക്കും അപ്പോൾ അങ്ങ് നിർത്തിക്കാൻ പറ്റുമായിരുന്നു അറിയില്ല ഇതിനിടയിൽ എന്തും എന്തുമാത്രം പെൺകുട്ടികൾ അഫക്റ്റഡ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അപ്പം ഇനി പിന്നെ കഥ പറയാൻ വേണ്ടി വിളിക്കുമ്പോഴും എല്ലാം ആരെങ്കിലും കുറവുന്നത് വളരെ നല്ലതാണ് ചില കുട്ടികൾ നല്ല ബോൾഡാണ് ഞാൻ മാത്രം മതി എന്ന് പറയുന്ന കുട്ടികളും ഉണ്ട് ശെരിക്കും അത്തരം കടന്നുപോയി നോ പറയാനും ആ സ്പോട്ടിൽ നമ്മുടേതായ പ്രതികരണം അതെയും അവൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം അതിന് നമ്മൾ നോ പറഞ്ഞതിന് ശേഷവും നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ സംഭവം പക്ഷെ ഇപ്പോ ഈ പറയുന്ന അതുപോലെ തന്നെ ഹേമ കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ അംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു അങ്ങനെ ഒരു തോന്നലുണ്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ മലയാള സിനിമയിൽ അല്ല എന്താണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇവര് പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അവരെ അറിയാം ഇവര് ഇവരെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു കേൾവി പോലും ഇല്ല മാം അങ്ങനെ ഒന്നും ആ സമയത്തൊന്നും അതുകൊണ്ടാണ് പക്ഷെ എനിക്കറിയില്ല എന്റെ അടുത്ത് വലിയ സ്റ്റാർസ് എല്ലാം നന്നായിട്ട് വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിലാണ് വർക്ക് ചെയ്തത് എല്ലാരും നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളത് സിസ്റ്ററിനെ പോലെ വീട്ടിലെ ഒരു കുഞ്ഞിനെ ഒക്കെയാണ് എല്ലാരും കണ്ടിട്ടുള്ളത് പിന്നെ ഉണ്ടാവും ചെറിയ ചെറിയ പടങ്ങളിലുള്ള ആൾക്കാർ അങ്ങനെ ഒന്ന് രണ്ടുപേരൊക്കെ എന്നോട് സംസാരിച്ചിട്ട് എനിക്ക് ഓർമ്മയായിരുന്നു അപ്പൊ തന്നെ നോവർ ചെറിയ പടങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ തന്നെ സിനിമയെ പറ്റി കേൾക്കുമ്പോ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ സിനിമ എടുക്കുന്ന ആളുകൾ ഇണ്ട് ഇതെല്ലാം നമ്മുടെ ഇപ്പൊ എന്റെ ബോധ്യങ്ങളല്ല ഞാൻ പറയുന്നത് ഇതിനെ പറ്റി പറയുന്ന ആളുകളാണ് ഇപ്പൊ ചെറിയ സിനിമകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയ സിനിമകൾ എടുക്കുന്നതിന്റെ മറ്റൊരു ഉദ്ദേശം ഇതിന് ഇതിലേക്ക് വരുന്ന പുതിയ പഴയതുമായ നായികമാരെ കൂടി അവരുടേതായ ഉദ്ദേശ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി ഇവർക്ക് പറയുന്നുണ്ട് ആളുകൾ എനിക്കിത് കേട്ടിട്ട് അല്ല അത് ആളുകൾ ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ ചർച്ചയായല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ അകവും രണ്ടുറ്റിന് യും ചേർത്താണ് പറയുന്നത് ഇപ്പൊ എന്താ പറയാ എനിക്ക് രാവിലെ വന്ന മെസ്സേജുകളാണെങ്കിൽ ഇതെല്ലാം എല്ലാ ആളുകളും മോശം മനുഷ്യരിൽ തന്നെ നല്ലതും മോശമായിട്ടുള്ള ആളുകളുണ്ട് നല്ലതുകൊണ്ട് മോശമുണ്ട് എന്നും കരുതിയിട്ട് എല്ലാ മനുഷ്യരെയും ഒരിക്കലും പറയാൻ പറ്റി മാന്യമായിട്ട് വർക്ക് ചെയ്യുന്ന എന്താ പറയാ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരെയും നമുക്കറിയാം അല്ല പൊതുവിൽ പൊതുവിലിപ്പോ ഇതൊരു ചിലരെങ്കിലും ചിലരെങ്കിലും ഇതൊരു ഒരു പുരുഷ വിദ്വേഷമായി കാണുന്നുണ്ട് പിന്നെ പേഴ്സണൽ അതായത് നമുക്കൊരാളുടെ ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ അയാളുടെ പേരും പറഞ്ഞേക്കാം എന്നും പറഞ്ഞും ഇതൊരു പറയാൻ പറ്റില്ല ഈ പ്ലാറ്റ്ഫോം അതിനും യൂസ് ചെയ്തേക്കാം ആ

എനിക്കൊന്നാ ടു തൗസൻഡ് ലെവനിലാണല്ലോ കല്യാണം കഴിക്കുന്നത് അതിന്റെ ഒരു ഒൻപതിലും പത്തിലും ഒക്കെ വല്ലാത്തൊരു തേപ്പ് എനിക്ക് കെട്ടിട്ടുണ്ട് ഒമ്പതിലും തേപ്പ് കിട്ടി അതിനകത്തൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി പത്തിലും പോയി ചാടി കൊടുത്തു ചാടി കൊടുത്തു അവിടെ കിട്ടി ഇതില് ഞാൻ ഭയങ്കര എന്താ പറയാ അലേർട്ടായിരുന്നു നമ്മളെ ഇതിന് നമ്മൾ എന്തിനും എത്ര വെച്ച് വൈകിക്കുന്നത് ശരിക്കും സീരിയസ് ആണെന്നുണ്ടെങ്കിൽ കിട്ടുക അത്രേ ഉള്ളു

പുള്ളി അതിന്റെ ഒരു മെച്ചൂറിറ്റി ഉണ്ടാവുമല്ലോ അപ്പൊ ഞാനിത് പുള്ളി സീരിയസ് ആയിട്ട് എടുത്തതല്ല എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ശങ്കും കരളും അടുത്ത ഇട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പുള്ളി പറഞ്ഞു ഞാൻ ഞാൻ വെറുതെ പ്രേമിച്ചതാണ് അല്ലാണ്ട് അതിനകത്തൊരു സീരിയസ്നെസ് ഇല്ലാ പെൺകുട്ടികളിതാകുമ്പോൾ അല്ല ഇന്നിപ്പോ ഇന്നിപ്പോ എല്ലാരും സൂക്ഷിക്കും ശരിക്കും ഉള്ള പ്രേമമാണോ അത് കല്യാണ കഴിക്കുള്ള പ്രേമാണോ ചുമ്മാ അതുള്ള പ്രേമ ആണോന്ന് ചോദിക്കും ഇന്നത്തെ പിള്ളേര് വളരെ ക്ലവർ ആണ് ആ അപ്പോ ഇന്നിപ്പോ അത് എന്താ പറയാ അങ്ങനെ അല്ല ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രേമിച്ചാൽ അത് കല്യാണത്തിലേക്ക് എത്തിക്കാനുള്ള പ്രേമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലുണ്ടാവും ഞാൻ അങ്ങനെ പ്രേമിച്ചു ലാസ്റ്റ് അതല്ല എന്ന് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമയപ്പോ എങ്കിൽ തന്നെ ഞാൻ കാണിച്ചു അവിടെത്തന്നെക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഞാൻ അടുത്തേ കെട്ടുമെന്ന് പറഞ്ഞു പറഞ്ഞത് പക്ഷെ ഡബിൾ ഡബിൾ ഞാൻ ഒഴിഞ്ഞു കൊടുത്തു ശരി എനിക്ക് വേണ്ട ഇനി കോമ്പറ്റീഷൻ എന്താ പറയാ അതിനകത്ത് വിൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നു മുതലൊന്നും അല്ല നിർത്തി എന്ന് പറഞ്ഞു മാറിക്കൊടുത്തു നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ തേപ്പ് കിട്ടി സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് വിരഹത്തിലിരിക്കുന്ന സമയത്താണ് ആ നല്ലൊരു എന്ന് വെച്ചാല് നമ്മളൊരു എന്താ പറയാ കൊച്ചനീതി പോലെ കാണുന്നൊരാളുണ്ടായിരുന്നു സോഹൻ സീനുലാൽ അപ്പൊ അദ്ദേഹം ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിന് പോണോ എന്തോ വരെ എന്തോ ചെയ്തു അപ്പൊ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ മരിക്കാൻ പോവാണ് രണ്ടാമത്തെ പറയപ്പെടുന്നത് ഞാൻ പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഇപ്പൊ മരിക്കേണ്ട ഇപ്പൊ മരിക്കണ്ട നീ എനിക്ക് ഒരു പത്ത് മിനിറ്റ് സമയം എന്താ പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് എന്താ പറയാ അദ്ദേഹം വന്നു എന്നിട്ട് പറഞ്ഞു ഇന്നിക്കര ഇനി നിനക്കെന്താന്ന് പറഞ്ഞാൽ കരയെന്ന് പറഞ്ഞു ഞാൻ കുറെ നേരം ഇരുന്ന് കരഞ്ഞു ഏങ്ങി എങ്ങി കരഞ്ഞു ലാസ്റ്റ് അതെടുത്ത് ചോദിച്ചു സോഞ്ചന എന്ന് ചോദിച്ചു ഇനി ഇനി മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അവൻ കഴിഞ്ഞ് ആ ഒരു ആ ഒരു എന്താ പറയാ ആ സമയത്തൊരു ആ മൊമെന്റ് ചെയ്താ ചെയ്തു അപ്പൊ ഞാനെപ്പോഴും സോഞ്ചടനെ കളിയാക്കും മറ്റേ ദൈവദൂതനെ പോലെ ഇറങ്ങി വന്ന മനുഷ്യനാണ് ഞാനില്ല ആ അപ്പോൾ എന്തായാലും ഒരു കുറഞ്ഞ സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി എന്തായാലും വളരെ സന്തോഷം നമുക്ക് ഈ ചെറിയ സമയത്തിൽ ഭയങ്കര തിരക്കാണെന്ന് എനിക്കറിയാം ആ ഒരു തിരക്കിനിടയിലും പിന്നെ സിക്സ്റ്റീൻത്തിൽ യു എസിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മളോട് സംസാരിക്കാൻ സന്മനസ് കാണിച്ചതിന് ഒരുപാട് നന്ദി ആൻഡ് താങ്ക് സോ മച്ച് ഫോർ യർ ടൈം